ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ആഗമന ഞായറായി ആഘോഷിക്കുന്നു. യേശു കർത്താവിന്റെ വരവ്, ഭൂമിയിലേക്കുള്ള വരവ്, ജോയ്ഫുൾ എക്സ്പെക്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് കമ്മിങ്, മീറ്റിംഗ് ഓഫ് മേരി വിത്ത് എലിസബത്ത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവ്, രണ്ട് അമ്മമാർ യേശു കർത്താവിന് മുമ്പ് യോഹന്നാൻ സ്നാപകനെ ലോകത്തിലേക്ക് അയക്കുന്നതിന് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാവും. മച്ചിയായ എലിസബത്തിനെ ദൈവം അനുഗ്രഹം നൽകി സഖരിയാ പുരോഹിതന് കൊടുത്ത ദർശനത്തിൽ അനുഗ്രഹത്താൽ ഒരത്ഭുത ശിശു ജനിക്കുന്നു. അതേ തുടർന്ന് വിശുദ്ധ കന്യാമറിയാമിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ലോകരക്ഷകനായി യേശു കർത്താവിന് ജന്മം കൊടുക്കുവാൻ ദൈവം അവസരമൊരുക്കുന്നു. രണ്ടമ്മമാർ തമ്മിൽ കണ്ട് അവർ തമ്മിലുള്ള ആ ഗ്രീറ്റിംഗ്സ് ആണ്, ആ ഉന്നതമായ ഗ്രീറ്റിംഗ്സിൽ യോഹന്നാൻ സ്നാപകൻ ഹൃദയത്തിനുള്ളിൽ നിന്ന് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. രണ്ട് പരിശുദ്ധാത്മാ കുഞ്ഞുങ്ങൾ മുൻപിൽ പോകുന്നവൻ പറയുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ അവന്റെ ചെരുപ്പിന്റെ വാർ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, സ്വയം താഴ്ത്തിക്കൊണ്ട് മറ്റുള്ളവരെ ഉയർത്തുന്ന യോഹന്നാൻ സ്നാപകന്റെ വാക്കുകൾ. യേശു കർത്താവ് അതിന് ശാരീരികമായി ലോകത്തിന് മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ തല ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ രണ്ടമ്മമാർ തമ്മിലുള്ള ആ സംഭാഷണം എത്രയോ ഉന്നതമാണ്. അതുകൊണ്ടാണ് ആ മക്കൾ തമ്മിൽ ഉള്ള വലിയ ബന്ധമുണ്ടായത്. യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇവനാണോ യേശു എന്ന് അന്നത്തെ സമൂഹം ചോദിച്ചിരുന്നു. അതിന് കൊടുക്കുന്ന മറുപടി, അവന്റെ ചെരുപ്പിന്റെ വാർ കുനിഞ്ഞഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. ദൈവം ഈ ആഗമന ഞായറാഴ്ചത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2020 സംഘർഷപൂരിതമായ ഒരു വർഷമായി. എന്നാൽ ഈ സംഘർഷപൂരിതമായ വർഷത്തിൽ എന്നെയും നിങ്ങളെയും കർത്താവായ യേശു കർത്താവ് സംരക്ഷിച്ച് കാത്ത് പരിപാലിച്ച് ഒരു ക്രിസ്മസ് ആഗമന നാളുകളിലേക്ക് പ്രവേശിക്കുവാൻ അവസരം തരിക. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ 2021 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉൾക്കരുത്തോടുകൂടി, ദൈവകൃപയോടുകൂടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദക്ഷിണേന്ത്യ സഭയുടെ മുൻ മോഡറേറ്ററും മധ്യകേരള മഹാഴയുടെ ബിഷപ്പുമായിരുന്ന അതിരണിയനായ തോമസ് കെ ഉമ്മൻ തിരുമേനി, ഡോക്ടർ സൂസൻ തോമസ് കൊച്ചമ്മ, അവരുടെ ഔദ്യോഗികമായി സഭയുടെ നിയമം അനുസരിച്ചുള്ള എമിറിറ്റസ് പദവിയിലേക്ക് അവർ ഉയർത്തപ്പെടുകയാണ്. നേരിൽ കണ്ട് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാനും അവസരം ലഭിച്ചു. തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ദൈവം നമ്പുരാൻ
ആയുസ് ആരോഗ്യവും ദൈവകൃപയും നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദക്ഷിണേന്ത്യാ സഭയ്ക്ക്, വിശേഷിച്ച് വിവിധ മഹായിടവുകൾക്ക് ധീരമായ നേതൃത്വം നൽകുവാനും, അതോടൊപ്പം തന്നെ മധ്യകേരള മഹായിടവകയിൽ ധാരാളം നവീനമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരുവാനും കഠിനമായി അധ്വാനിക്കുവാനും സാധിച്ച ത്രിവേണിയുടെ ശിഷ്ടമുള്ള ജീവിതമറ്റം അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദക്ഷിണകേരള മഹായിടവയിൽ നിന്നും സി എസ് ഐ കൊല്ലം കൊട്ടാരക്കര മഹായിടവക ബൈഫർക്കേറ്റ് ചെയ്യുന്നതിന്റെ ചുമതല വഹിച്ചതും മോഡറേറ്റർ കമ്മീസറിയായിരുന്ന ധർമ്മരാജ് റസാലം തിരുമേനിക്ക് ശേഷം മോഡറേറ്റർ തന്നെ നേരിട്ട് ഈ മഹായിടവയുടെ ചുമതല ഏറ്റെടുക്കുകയും ഇതിന് ഒരടുക്കം ചിട്ടയും ഉണ്ടാക്കി ഈ മഹായിടവയ്ക്ക് ഒരു ബിഷപ്പിനെ വാഴിക്കുകയും മുൻപോട്ടു പോകുന്നതിന് തിരുമേനിയുടെ തുടർന്നുള്ള പ്രാർത്ഥനയിലും ഞങ്ങളെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ അമിതമായ കരം, അമിതമായ കൃപ വർദ്ധിപ്പിക്കട്ടെ എന്ന് അപേക്ഷിക്കുന്നു. ആഗമന നാളുകൾ യേശു കർത്താവിന്റെ വരവിനു വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന ദിനങ്ങളാകിയാൽ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന ദിനങ്ങൾ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ സംഭവങ്ങൾ, ലോകലക്ഷണങ്ങൾ കാണുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുവാൻ, കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. അതിനായി നമ്മൾക്കൊരുങ്ങാം, അനേകരെ ഒരുക്കാം. ക്ഷീണത്തിലും ഭാരത്തിലും ദുഃഖത്തിലും ക്ലേശങ്ങളിലും ഒക്കെ ഇരിക്കുന്നവർക്ക് ആഗമനകാലം അനുഗ്രഹത്തിന്റെ കാലഘട്ടമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ആഗമന ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിനത്തിൽ യേശു കർത്താവിന്റെ ജനനവും, കർത്താവേ തുടർന്ന ആളുകളും കർത്താവിന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുവാൻ അടിയങ്ങളെ ഒരുക്കിയെടുക്കണമേ. കർത്താവേ, കരുണയുണ്ടായി കോവിഡ്-19 ഞങ്ങളെ രക്ഷിക്കണമേ. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. വിശേഷിച്ച് ഇന്ന് എമറിറ്റസ് പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന തോമസ് കെ ഉമ്മൻ തിരുമേനിയെയും കൊച്ചമ്മയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വരുന്ന ആളുകൾ അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവിന്റെ കരുണാകൃപ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ചു കൊള്ളണമേ. ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാര്, പ്രസിഡന്റുമാര്, സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാര്, എംപിമാർ, എംഎൽഎമാര്, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ആശുപത്രികള്, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങള്, വഴിയോര കച്ചവടക്കാർ, തൊഴിലാളികൾ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, കഷ്ടപ്പെടുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ തരത്തിൽ ഭാരപ്പെടുന്ന എല്ലാവർക്കായി അപേക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ കർത്താവിന്റെ അമിതമായ ദർശനം വ്യാപരിച്ച് കർത്താവിന്റെ സാന്നിധ്യത്താൽ നിറച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു മൂലം തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.